കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കത്തില്ലെന്ന് 100% ഉറപ്പാണ്. കാരണം ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് പറഞ്ഞു. ഈ ചെറുക്കൻ പറഞ്ഞ അവനൊന്നുമില്ല, അവനെ ഇപ്പോഴും ആർക്കും അറിയാം. ഏതാ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഒരുത്തനെ ഇവിടെ നടത്തിയിട്ടുണ്ട്, അവനെ ഇവിടെ ആർക്കും എന്തോ അറിയാം. എന്തുവാ അവനിപ്പോ ഈ നാട്ടിൽ മുഴുവൻ ഇല്ലാത്ത നാശങ്ങൾ മുഴുവനും വിതച്ചുകൊണ്ടിരിക്കുക. അത് തന്റെ മോളും എല്ലാരും കൂടെ കൂടി ഇവരാരും പോയിട്ട് കേന്ദ്രത്തിൽ പോയിട്ട് ഒരു കാര്യങ്ങളും സാധിക്കാൻ പറ്റത്തില്ല. അതായത് കറക്റ്റുള്ള കാര്യം, കാരണം ഇവിടുന്ന് അവരുടെ എം പി ആരെങ്കിലും നമ്മളിവിടുന്ന് വിട്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കണക്കൂട്ടിൽ ബി ജെ പിയുടെ വജിൽ കലാശ് ജയിക്കണമെന്ന് ആഗ്രഹം. മനേ ചെങ്ങന്നൂരാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് കാരണം മറ്റേ എന്താ എൽ ഡി എഫിൻ്റെ നമ്മുടെ സി പി ഐയുടെ ആളാണല്ലോ എൽ ഡി എഫിൻ്റെ സ്ഥാനത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ സി പി എമ്മിനാണ് കൂടുതൽ ഇതുള്ളത്. എങ്കിൽ തന്നെ ഏതാ അച്ഛൻ്റെ ഇടത് വർഷം ചിന്താഗതിക്കാരനാണ്. അച്ഛൻ എൻ ജി ഒയുടെ പ്രവർത്തനമൊക്കെ ഉണ്ടായത്. പക്ഷേ ഞാൻ പുള്ളി പറയുന്നില്ല, കേട്ടോ. പക്ഷേ കൊടിക്കുന്നിൽ ജയിച്ചാൽ കൊള്ളാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അല്ല സാർ, ഞാൻ സർക്കാർ ജോലിക്കാരനാണ്. ഞാൻ കുറേ തടഞ്ഞു വെച്ചാൽ ആ ഈ പിണറായി സർക്കാർ 4% ഇപ്പോഴും ഒരു 1% നക്കാപ്പിച്ച ഞായറ്റിൽ ഗവൺമെൻറ് ജോലിക്കാരാണ് സാർ. അപ്പം നമുക്ക് ചിന്താ ഇത് മാറത്തില്ലേ. ഇപ്പം നമ്മൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ആർക്ക് വോട്ട് ചെയ്യുന്നതാണ് പറയും. എന്താ ചെയ്യുന്നത്? ഇതേ അതുപോലെ പെൻഷൻ ഏതാ എനിക്ക് പെൻഷൻ ഏതാ? എനിക്ക് സർവീസ് പെൻഷൻ ഉണ്ട്. ഈ പെൻഷൻ കാർഡ് തന്നാൽ പോരെ. അല്ല അച്ഛൻ പറഞ്ഞു അടിച്ചു പറയേ. അല്ല പെൻഷൻ കാർഡ് സർക്കാർ സർവീസ് കാർഡ് പിന്നെ കൊടുക്ക്. ഒരു 2005 ഈ സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രി ഒരു എന്തോ അതിന് പറയേ ഒരു എന്തോ എനിക്ക് അതിന് പറയാം എനിക്ക്. പക്ഷേ ഞാൻ ഈ രാജ്യത്ത് ഒരു പൗരനാണ് പ്രായമുണ്ടെങ്കിൽ തന്നെ. പക്ഷേ പുള്ളിയുടെ ആ ഈ ജനങ്ങളുടെ സർക്കാർ സർവീസിലുള്ള ഇടത് ഞാൻ എൻ ജി ഒയുടെ സംഘടന ആയിരുന്നെങ്കിൽ തന്നെയും ഈ തരം അപ്പോൾ കുറച്ച് വ്യത്യാസം വരാനുണ്ടെന്ന് എൻ്റെ ചാൻസ് എൻ്റെ ഭാഗത്ത് വോട്ടിനകത്ത് കുറച്ച് വാല്യൂഷൻ പറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു കഴിവ്. കൊടുക്കുന്നില്ല ചെയ്യിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ല പ്രവർത്തനവും നല്ല കാര്യങ്ങളും ഒക്കെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള പാർട്ടികളൊന്നും ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് ആ എൻ്റെ പ്രതീക്ഷ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കത്തില്ലെന്ന് 100% ഉറപ്പാണ്. കാരണം ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് പറഞ്ഞു. ഞാൻ എനിക്ക് വോട്ടവകാശം ഉണ്ടായ അന്ന് മുതലേ ഞാൻ വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രത്തിന് എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമില്ല, നമ്മുടെ പ്രവർത്തകർ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് സാധാരണപ്പെട്ട എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞു അത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഓൾറെഡി വോട്ട് ചെയ്യാൻ വേണ്ടി ആ പോളിംഗ് ബൂത്തിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് അവിടെ വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ ഒരൊറ്റ ഒരു ചിഹ്നത്തിലേക്ക് വന്നു, അത് നമ്മുടെ അരിവാൾ ചുറ്റിക ആ ഒരു ബേസിലാണ് ഞാൻ ജനിച്ചപ്പോൾ മുതൽ. പാർട്ടിയിലൊന്നും ഇറങ്ങി പ്രവർത്തിക്കാനോ കാര്യത്തിനൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പാർട്ടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് കവർ ചെയ്ത് പോകുന്നു തോന്നുന്ന ഒരു സാഹചര്യം കാണുന്നില്ല. കൊടിക്കുന്നിൽ സുരേഷാണ് സാധാരണ ജയിക്കാറുള്ളത്. ശക്തമായ എതിർ പാർട്ടികളൊന്നുമില്ല. പിന്നെ ഈ പുതിയ തലമുറയൊക്കെ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള അനുസരിച്ചിരിക്കും. നരേന്ദ്രമോദിക്കാരുടെ ആൾക്കാർക്ക് ആ ചാൻസ് ഓ യാതൊന്നും ചെയ്തിട്ടില്ല. ചുമ്മാ ഇതുപോലെ ഒരു വോട്ട് പോകുന്ന അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പുള്ളിയുടെ സിംഗിളികൾക്കൊക്കെ ചെങ്ങന്നൂരിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. ചെയ്തെന്ന് പുള്ളി പറയുന്നത് റെയിൽവേയുടെ വികസനം, റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതാ. അല്ലാതെ പുള്ളി ഇതുവരെ ആയിട്ടും ചെങ്ങന്നൂരിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കൊടുക്കുന്നിൽ സുരേഷ് അയാളെ അയക്ക് അയാളെ അത്രയും അയക്ക് കൊള്ളാവുന്ന ഒരു എതിരി സ്ഥാനാർത്ഥികളും ഇല്ല. അതാ കാരണം സാധാരണ എല്ലാ ആൾക്കാർക്കും ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് സഹായം ചെയ്യാറുണ്ട്. സഹായത്തിന്റെ അല്ല വിഷയം, ഓരോ ആളിന്റെ ഓരോ പ്രവൃത്തി. ഇപ്പൊ ഈ ചെറുക്കൻ എന്ന് പറഞ്ഞ അവനൊന്നുമില്ല, അവനെ ഇപ്പോഴും ആർക്കും അറിയാം. ഏതാ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഒരുത്തനെ ഇവിടെ നടത്തിയിട്ടുണ്ട്, അവനെ ഇവിടെ ആർക്കും എന്തോ അറിയാം. എന്തുവാ അവനിപ്പോൾ ഈ നാട്ടിൽ മുഴുവൻ ഇല്ലാത്ത നാശങ്ങൾ മുഴുവനും വിതച്ചുകൊണ്ടിരിക്കുക. അത് തൻ്റെ മോളും എല്ലാവരും കൂടെ കൂടി പിന്നെന്തോ ജയിക്കുന്നെങ്കിൽ സുരേഷ് കൊടുക്കുന്ന ജയിക്കത്തുള്ളൂ. തന്നെയല്ല കേന്ദ്രത്തിലെ ഭരണവും പോയി. സത്യമായി പറയുന്നത് ഇവിടെ യു ഡി എഫ് തന്നെ വരുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുള്ളിയിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ള നമ്മുടെ അറിവ്.
പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, പക്ഷെ ഇവരാരും പോയിട്ട് കേന്ദ്രത്തിൽ പോയിട്ട് ഒരു കാര്യങ്ങളും സാധിക്കാൻ പറ്റത്തില്ല. അതായത് കറക്റ്റുള്ള കാര്യം, കാരണം ഇവിടുന്ന് അവരുടെ എം പി ആരെങ്കിലും നമ്മളിവിടുന്ന് വിട്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, കേരളം നന്നാകത്തുള്ളൂ. അതല്ലേ എൻ്റെ കറക്റ്റ് കാര്യം. അവരുടെ എം പിയെ വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം നമ്മുടെ കേരളത്തിനുണ്ടാകത്തുള്ളൂ. ഇത്തവണ ബി ജെ പിയുടെ ഏത് എം പി ആയിരിക്കും ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നത്? സുരേഷ് ഗോപിക്ക് ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. പോയാ നല്ലത്, പോയാ നല്ലത്. ചെങ്ങന്നൂർ പക്ഷേ ചെങ്ങന്നൂർ കൊടുക്കുന്നില്ലായിരുന്നു, കാരണം പുള്ളി പണ്ട് പോലെ ജയിച്ചു വരുന്ന ഒരാളാണ്. ഈ പ്രാവശ്യം ജയിക്കണോ? ജയിക്കാൻ ചാൻസ് കൂടുതല് സുരേഷ കൊടുക്കുന്നു. പുള്ളിയുടെ സിയാവറ സീറ്റായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ വെച്ചാൽ എന്തോ അത് ഇനിയും നമുക്ക് അറിഞ്ഞുകൂടാ ജനങ്ങൾ എങ്ങനെയാന്നുള്ളത്. ഇപ്പോഴത്തെ ജനങ്ങൾ പല സ്വഭാവക്കാരാണ്. ഇപ്പോഴത്തെ ഇതേപോലെ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയത്തില്ല, പറ്റത്തില്ല. കൊടുക്കുന്നില്ല, കൊടുക്കുക. അവരുടെ സീറ്റ് അവരുടെ മണ്ഡലമായത്. അത് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും അവരുടെ മണ്ഡലം തന്നെ. പിന്നെ മനുഷ്യനൊന്ന് മാറി ചിന്തിക്കുവാണെങ്കിൽ കഴിഞ്ഞു. നമ്മുടെ കണക്കൂട്ടിൽ ബി ജെ പിയുടെ വജിൻ കലാശ് ജയിക്കണമെന്ന് ആഗ്രഹം. മാറ്റം വേണ്ടേ? അതുകൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ അനുസരിച്ച് സ്ഥാനാർത്ഥികൾ മൂന്നും നല്ല സ്ഥാനാർത്ഥികളാണ്. ആരും മോശക്കാരല്ല. ആ പിന്നെ ട്രെൻഡ് ഒന്നാന്ന് ഇപ്പോ ആര് ജയിക്കുമെന്ന് പറയാനോ ഇപ്പൊ ഒക്കത്തില്ല. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ തെളിച്ചു പറഞ്ഞാല് 15 വർഷം കൊണ്ട് ഇവിടെ നിന്ന് എം പി ആണ് ഒരാള്. അതൊക്കെ ഈ 15 വർഷം കൊണ്ട് ചെങ്ങന്നൂരിന് എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെങ്ങന്നൂരിന് വേണ്ടി, ബാക്കിയുള്ള സ്ഥലത്തെ എനിക്ക് അറിയത്തുമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ വീണ്ടും ജനങ്ങളെ ജയിപ്പിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. എനിക്കിവിടെ താല്പര്യം ജയിക്കാൻ കോൺഗ്രസ് ജയിക്കണമെന്നാണ് താല്പര്യം. കൊടിക്കുന്നിൽ ജയിക്കണം. പുള്ളിയുടെ താല്പര്യം കൊണ്ടല്ല, പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ടാണ്. അല്ല, പുള്ളി 10-15 വർഷം ഇവിടെ നിന്നിട്ട് ഈ ഇലക്ഷൻ ആകുമ്പോൾ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയും. അതല്ല, കോൺഗ്രസിനകത്ത് വേറെ സ്ഥാനാർത്ഥികൾ ആരും ഇല്ല, കൊടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ. അല്ല, വേറെ എത്ര ചെറുപ്പക്കാർ ഇതിനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട്. അപ്പോൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച് അവർ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ഇത് വേണ്ടേ? നിലനിൽപ്പോ അവർക്കും ആഗ്രഹങ്ങളില്ലേ? ജയവോ തോൽവിയോ പിന്നീടുള്ള കാര്യങ്ങളല്ലേ അതെല്ലാം. എൻ്റെ അഭിപ്രായത്തിൽ വേറൊരു പുതുതലമുറ വെച്ച് എത്ര ചെറുപ്പക്കാരുണ്ട്, അവർക്കൊരു ചാൻസ് കൊടുക്കേണ്ടായിരുന്നു ഈ പ്രാവശ്യം. ഇതിപ്പം പുള്ളിയുടെ വ്യക്തിപരമായിട്ട് എനിക്കിപ്പം തീരെ ഇഷ്ടമില്ല. പിന്നെ കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടി പ്രവർത്തകനൊന്നുമല്ല, പാർട്ടി അനുഭാവി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ താല്പര്യത്തിൽ കോൺഗ്രസ് ചെയ്യണമെന്നാണ് ആഗ്രഹം.